എല്ലാവർക്കും ഇൻസ്പിരേഷൻ ഇ ഡി എൻറെ ക്ലാസ്സിലേക്ക് സ്വാഗതം നാം ഇപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത് ഫ്യൂച്ചർ കണ്ടിന്യൂസ് ടെൻസ് ആണ് ഇന്ന് നമുക്ക് പഠിക്കാനുള്ളത് ഫ്യൂച്ചർ കണ്ടിന്യൂസ് ടെൻസിന്റെ നാലാമത്തെ ഭാഗമാണ് ഓക്കെ അപ്പോൾ എല്ലാ കൂട്ടുകാരും നമ്മുടെ ക്ലാസ് മുഴുവനായി ശ്രദ്ധയോടെ കാണാൻ ശ്രമിക്കണം ക്ലാസ് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് അടിക്കാനും ഷെയർ ചെയ്യാനും മറക്കരുത് അതുപോലെ തന്നെ നമ്മുടെ ചാനൽ ആദ്യമായി കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ബെല്ലൈക്കൺ എനാബിൾ ചെയ്യാനും അതുപോലെ തന്നെ പോയ നമ്മുടെ ക്ലാസുകൾ കാണാനും മറക്കരുത് എന്നിവ കൂട്ടുകാരെ ഇന്ന് നമുക്ക് പഠിക്കാനുള്ളത് ഫ്യൂച്ചർ കണ്ടിന്യൂസ് ടെൻസിന്റെ നാലാമത്തെ ഭാഗമായ നെഗറ്റീവ് ക്വസ്റ്റ്യൻസ് ആണ് ഒരു കാര്യം ചെയ്തുകൊണ്ടിരിക്കുകയില്ലേ അല്ലെങ്കിൽ നീ എന്തു ചെയ്തുകൊണ്ടിരിക്കുകയില്ല ഈ രൂപങ്ങളിലുള്ള ചോദ്യങ്ങൾ എങ്ങനെ പഠിക്കാമെന്നതാണ് എങ്ങനെ പറയാമെന്നതാണ് നാം ഇന്ന് പഠിക്കാൻ പോകുന്നത് നീ ഇംഗ്ലീഷ് പഠിച്ചുകൊണ്ടിരിക്കുകയില്ലേ ഓക്കെ അവൾ ഹിന്ദി സംസാരിച്ചു കൊണ്ടിരിക്കുകയില്ലേ ഓക്കെ അവർ എന്റെ കൂടെ കളിച്ചു ഈ രൂപങ്ങളിലെല്ലാമുള്ള ചോദ്യങ്ങളാണ് നാം ഇംഗ്ലീഷിൽ പറയാനും എഴുതാനുമെല്ലാം അപ്പോൾ അതിനുവേണ്ടി കൂട്ടുകാർ ചെയ്യേണ്ടത് നമ്മുടെ ക്ലാസ് പരമാവധി എല്ലാവരും മുഴുവനായി ശ്രദ്ധയോടെ കാണാനും മനസ്സിലാക്കാനും ശ്രമിക്കുക അതുപോലെ തന്നെ നമുക്കറിയാം നാം ഇവിടെ ചെയ്യുന്നത് പരമാവധി നമ്മുടെ ഇംഗ്ലീഷ് അത് സ്ട്രക്ചറും ഗ്രാമറും എല്ലാം അറിഞ്ഞുകൊണ്ട് തന്നെ പഠിക്കുക എന്നുള്ളതാണ് അതുകൊണ്ട് തന്നെ ചെറിയ ചില ബുദ്ധിമുട്ടുകൾ നിങ്ങൾക്കുണ്ടാകും എന്നാൽ പോലും നിങ്ങൾ അതിനെ തരണം ചെയ്തുകൊണ്ട് നന്നായി മനസ്സിലാക്കാൻ ശ്രമിക്കുക നിങ്ങൾക്ക് ക്ലാസ്സുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ എന്റെ നമ്പറിലെ വാട്സ്ആപ്പ് പോയി നിങ്ങൾക്ക് എന്നോട് ചോദിക്കാവുന്നതാണ് എനിവേ കൂട്ടുകാരെ അപ്പോൾ നമുക്ക് ഇന്ന് പഠിക്കാനുള്ള ഭാഗം ഫ്യൂച്ചർ കണ്ടിന്യൂസ് ടെൻസിന്റെ നാലാമത്തെ ഭാഗമാണ് നാം നേരത്തെ പറഞ്ഞു ചെയ്തുകൊണ്ടിരിക്കുകയില്ലേ ഓക്കേ അപ്പോൾ ആ രൂപത്തിലുള്ള ചോദ്യങ്ങൾ എങ്ങനെ ഇംഗ്ലീഷിൽ വളരെ ഈസിയായി ഫ്രെയിം ചെയ്യാമെന്നത് നമുക്ക് നോക്കാം അപ്പോൾ കൂട്ടുകാരെ നമുക്ക് നേരെ നമ്മുടെ ക്ലാസ്സിലേക്ക് പോകാം കൂട്ടുകാരെ അപ്പോൾ ഇന്ന് നമുക്ക് പഠിക്കാനുള്ളത് ഫ്യൂച്ചർ കണ്ടിന്യൂസ് ടെൻസിന്റെ നാലാമത്തെ ഭാഗമാണ് നമുക്കറിയാം നമ്മുടെ ലാസ്റ്റ് ക്ലാസ്സോട് കൂടി നാം ഫ്യൂച്ചർ കണ്ടിന്യൂസ് ടെൻസിന്റെ മൂന്ന് ഭാഗങ്ങൾ പഠിച്ചു കഴിഞ്ഞു ഇന്ന് നമുക്ക് അതിന്റെ അവസാനത്തെ ഭാഗമാണ് നെഗറ്റീവ് ക്വസ്റ്റ്യൻസ് ഇംഗ്ലീഷിൽ ചെയ്തുകൊണ്ടിരിക്കുകയില്ലേ എന്ന രൂപത്തിലുള്ള ചോദ്യങ്ങൾ എങ്ങനെ ഫ്രൈം ചെയ്യാമെന്നതാണ് നാം ഇവിടെ പഠിക്കാൻ പോകുന്നത് അപ്പോൾ അതിനുവേണ്ടി ഞാൻ പരിചയപ്പെടുത്തുന്ന പുതിയ സമവാക്യം എല്ലാ കൂട്ടുകാരും ഒന്ന് നോട്ട് ചെയ്യുക വിൽ നോട്ട് പ്ലസ് എസ് പ്ലസ് ബി പ്ലസ് വി വണ് പ്ലസ് ഐ എൻ ജി പ്ലസ് ഒ ഇതാണ് നമ്മുടെ സമവാക്യം ആദ്യം വിൽനോട്ട് എന്നത് കൊണ്ടുവരിക ശേഷം സബ്ജക്റ്റ് അതിനുശേഷം ബി അതിനുശേഷം വെർബിന്റെ ഒന്നാമത്തെ രൂപത്തെ ഐ എൻ ജി ചേർത്തുകൊണ്ട് എഴുതുക അവസാനം നമ്മുടെ ഉദാഹരണത്തിൽ ഒബ്ജക്റ്റ് ഉണ്ടെങ്കിൽ അതിനെയും ചേർക്കുക ഇവിടെ നാം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം വിൽനോട്ട് എന്നതിനെ നമുക്ക് ഷോർട്ടാക്കിക്കൊണ്ട് വോണ്ട് എന്ന എന്ന രൂപത്തിൽ എഴുതാനും വായിക്കാനും കഴിയും ഞാൻ നിങ്ങൾക്ക് വ്യക്തമായി മനസ്സിലാകാൻ വേണ്ടി അതിനെ പൂർണ്ണമായി എഴുതി എന്ന് മാത്രം ഓക്കെ അപ്പോൾ നമുക്ക് ഒരു ഉദാഹരണം ഒന്ന് ഇംഗ്ലീഷിലേക്ക് മാറ്റി നോക്കാം ഓക്കെ നീ ഇംഗ്ലീഷ് പഠിച്ചുകൊണ്ടിരിക്കുകയില്ലേ ഈ ഉദാഹരണമാണ് നാം ഇന്ന് ഇംഗ്ലീഷിലേക്ക് മാറ്റാൻ പോകുന്നത് അപ്പോൾ നിങ്ങളും എൻ്റെ കൂടെ മലയാളത്തിൽ എഴുതിക്കൊണ്ട് സംവാക്യം ഉപയോഗിച്ചുകൊണ്ട് ഇംഗ്ലീഷിലേക്ക് മാറ്റാൻ ശ്രമിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് വളരെ വ്യക്തമായി സിംപിളായി മനസ്സിലാക്കാൻ സാധിക്കും അപ്പോൾ നീ ഇംഗ്ലീഷ് പഠിച്ചുകൊണ്ടിരിക്കുകയില്ലേ കൊണ്ടിരിക്കുകയില്ലേ എന്നത് നമ്മുടെ സമവാക്യപ്രകാരം ഇംഗ്ലീഷിലേക്ക് മാറ്റുകയാണെങ്കിൽ ആദ്യം കൊണ്ടുവരേണ്ടത് വിൽനോട്ട് എന്നതാണ് അപ്പോൾ നമുക്ക് ആ വിൽനോട്ട് എന്നതിനെ ആദ്യം ചേർത്ത് കൊടുക്കാം ഇനി നമ്മുടെ സമവാക്യപ്രകാരം സബ്ജക്റ്റിനെയാണ് വേണ്ടത് നീ ഇംഗ്ലീഷ് പഠിച്ചുകൊണ്ടിരിക്കുക പഠിച്ചുകൊണ്ടിരിക്കുകയില്ലേ എന്നതിൽ നമുക്കറിയാം നീ എന്നതാണ് സബ്ജക്റ്റ് അപ്പോൾ നീ എന്ന സബ്ജക്റ്റിനെ അതായത് യു എന്നതിനെ നമുക്ക് വിൽ നോട്ട് എന്നതിൻ്റെ ശേഷം ചേർത്ത് കൊടുക്കാം അതിനുശേഷം നമ്മുടെ സംവാക്യപ്രകാരം ബി എന്നതാണ് ചേർക്കാനുള്ളത് നമുക്കതിനേയും ചേർക്കാം ഇപ്പോൾ വിൽ നോട്ട് യു ബി എന്നതുവരെ നമുക്ക് മനസ്സിലായി ഇനി നമുക്ക് ഐ എൻ ജി ചേർത്ത വെർബ് വണ്ണിനെയാണ് ചേർക്കാനുള്ളത് നീ ഇംഗ്ലീഷ് പഠിച്ചുകൊണ്ടിരിക്കുകയില്ലേ എന്നതിൽ നമുക്കറിയാം പഠിക്കുക എന്നതാണ് വെർബ് അതായത് പ്രവൃത്തി ഇവിടെ സ്റ്റഡി എന്നതാണ് അപ്പോൾ പഠിക്കുക എന്ന് പറയുക ആ സ്റ്റഡി എന്നതിന് നമുക്കൊരു ഐ എൻ ജി ചേർത്തുകൊണ്ട് സ്റ്റഡിയിങ് എന്ന രൂപത്തിലാക്കി ആ വെർബ് വണ്ണിനെയും നമുക്കിവിടെ ചേർക്കാം ഇപ്പോൾ വിൽ നോട്ട് യു ബി സ്റ്റഡിയിങ് എന്നതുവരെ നമുക്ക് മനസ്സിലായി ഇനി നമുക്കറിയാം നമ്മുടെ സംവാക് പ്രകാരം ഒബ്ജെക്റ്റ് ഉണ്ടെങ്കിൽ അതിനെയും ചേർക്കണം ഇവിടെ നമ്മുടെ ഉദാഹരണത്തിൽ ഒബ്ജക്റ്റ് ഉണ്ട് നീ ഇംഗ്ലീഷ് പഠിച്ചുകൊണ്ടിരിക്കുകയില്ലേ കൊണ്ടിരിക്കുകയില്ലേ എന്നത് നമുക്കറിയാം ഇംഗ്ലീഷ് എന്നതാണ് ഒബ്ജക്റ്റ് നമുക്ക് ആ ഇംഗ്ലീഷ് എന്ന ഒബ്ജക്റ്റിനെ അവസാനം ചേർത്ത് കൊടുക്കാം ഇപ്പോൾ വിൽ നോട്ട് യു ബി സ്റ്റഡിയിങ് ഇംഗ്ലീഷ് നീ ഇംഗ്ലീഷ് പഠിച്ചുകൊണ്ടിരിക്കുകയില്ലേ എന്ന രൂപത്തിലായി ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം നമുക്ക് വിൽ നോട്ട് എന്നതിനെ ഷോർട്ടാക്കി കൊണ്ട് വോണ്ട് എന്ന രൂപത്തിൽ എഴുതാനും പറയാനും കഴിയും ഓക്കെ വാണ്ട് യു ബി സ്റ്റഡിങ് ഇംഗ്ലീഷ് എന്ന രൂപത്തിൽ സിമ്പിളായിട്ട് പറയാനും സാധിക്കും നിങ്ങൾക്ക് പൂർണ്ണമായും വ്യക്തമായും മനസ്സിലാകാൻ വേണ്ടിയാണ് ഞാൻ വിൽ നോട്ട് എന്ന രൂപത്തിൽ തന്നെ എഴുതിയതും പറയുന്നതും ഓക്കെ ഇനി നമുക്ക് ഒരു രണ്ട് ഉദാഹരണങ്ങൾ കൂടി ഒന്ന് കാണാം വിൽ നോട്ട്ലൈ വിസ് മി അവർ എന്റെ കൂടെ കളിച്ചുകൊണ്ടിരിക്കുകയില്ലേ വിൽ നോട്ട് ഷി ബി റീഡിങ് സ്റ്റോറി അവൾ കഥ വായിച്ചു കൊണ്ടിരിക്കുകയില്ലേ ഓക്കെ അപ്പോൾ ഈ രൂപങ്ങളിലാണ് അതിൻ്റെ ഉദാഹരണങ്ങൾ ഉണ്ടാവുക എല്ലാ കൂട്ടുകാരും ഇതുപോലെ നമ്മുടെ സൗവാക്യം ഉപയോഗിച്ചുകൊണ്ട് സ്വന്തമായി ധാരാളം ഉദാഹരണങ്ങൾ ഫ്രെയിം ചെയ്യാൻ ശ്രമിക്കുക ആ സമയത്ത് വല്ല സംശയങ്ങളും ഉണ്ടെങ്കിൽ എൻ്റെ നമ്പറിലെ വാട്സപ്പ് വഴി നിങ്ങൾക്ക് എന്നോട് ചോദിക്കാവുന്നതാണ് എനിവേ നമുക്കറിയാം ചില ചോദ്യങ്ങളിൽ ക്വസ്റ്റ്യൻ ഫോം ഉണ്ടാകും എന്ത് എപ്പോൾ എവിടെ ആര് എങ്ങനെ എന്തുകൊണ്ട് ഓക്കെ ഈ രൂപങ്ങളിലുള്ള ക്വസ്റ്റ്യൻ ഫോം ഉള്ള ഉദാഹരണമാണെങ്കിൽ നമുക്കറിയാം ആ ക്വസ്റ്റ്യൻ ഫോമിനെയും നാം നമ്മുടെ സമവാക്യത്തിൻ്റെ ആദ്യത്തിൽ കൊണ്ടുവരണം എന്നാൽ നമുക്ക് എന്ത് ചെയ്തുകൊണ്ടിരിക്കുകയില്ല എന്ന രൂപങ്ങളിലുള്ള വാചകങ്ങൾ ഫ്രെയിം ചെയ്യാൻ വേണ്ട സമവാക്യം കൂടി ഒന്ന് കാണാം ക്യൂ പ്ലസ് will not plus s plus b plus v1 plus ing plus o ഇതാണ് നമ്മുടെ സമവാക്യം നാം നേരത്തെ മനസ്സിലാക്കിയ അതേ സമവാക്യം തന്നെയാണ് അതിന്റെ ആദ്യത്തിൽ ക്വസ്റ്റ്യൻ ഫോമിനെ കൊണ്ടുവന്നു എന്ന് മാത്രം ക്യു പ്ലസ് അതായത് ക്വസ്റ്റ്യൻ ഫോമിനെ ആദ്യം കൊണ്ടുവരുന്നു ശേഷം വിൽ നോട്ട് അല്ലെങ്കിൽ അതിനെ ഷോർട്ടാക്കിക്കൊണ്ട് വോണ്ട് എന്ന രൂപത്തിലും എഴുതാം ശേഷം സബ്ജക്റ്റ് ശേഷം ബി അതിനുശേഷം ഐ എൻ ജി ചേർത്ത വെർബ് വണ് അവസാനം നമ്മുടെ ഉദാഹരണത്തിൽ ഒബ്ജക്റ്റ് ഉണ്ടെങ്കിൽ അതിനെയും ചേർക്കാം അപ്പോൾ ഈ രൂപത്തിലാണ് നമ്മുടെ സമവാക്യമുള്ളത് നമുക്ക് ഒരു ഉദാഹരണം നമ്മുടെ സമവാക്യം ഉപയോഗിച്ചുകൊണ്ട് ഒന്ന് ഇംഗ്ലീഷിലേക്ക് മാറ്റി നോക്കാം നീ എന്ത് ചെയ്തുകൊണ്ടിരിക്കുകയില്ല ഓക്കെ ഇവിടെ നമുക്കറിയാം എന്ത് എന്നൊരു ക്വസ്റ്റ്യൻ ഫോം ഉണ്ട് അപ്പോൾ ഇതെങ്ങനെ നമ്മുടെ സംവാക്യം ഉപയോഗിച്ചുകൊണ്ട് ഇംഗ്ലീഷിലേക്ക് മാറ്റാമെന്ന് നോക്കാം നിങ്ങളും എൻ്റെ കൂടെ ഇപ്പോൾ തന്നെ ഒന്ന് മാറ്റാൻ ശ്രമിക്കുക ആദ്യം നമുക്കറിയാം നീ എന്ത് ചെയ്തു ഇല്ല എന്നതിൽ നമ്മുടെ സംവാക്യപ്രകാരം ആദ്യം കൊണ്ടുവരേണ്ടത് ക്വസ്റ്റ്യൻ ഫോമിനെയാണ് നീ എന്ത് ചെയ്ത് കൊണ്ടിരിക്കുക ഇല്ല എന്നതിൽ എന്ത് എന്നതാണ് ക്വസ്റ്റ്യൻ ഫോം അതായത് വാട്ട് നമുക്ക് വാട്ട് എന്ന ക്വസ്റ്റ്യൻ ഫോമിനെ ആദ്യം ചേർത്ത് കൊടുക്കാം ഇനി വേണ്ടത് നമ്മുടെ സമവാക്യപ്രകാരം വിൽ നോട്ട് എന്നതാണ് നമുക്കതിനേയും ചേർക്കാം എനി വേണ്ടത് സബ്ജക്റ്റിനെയാണ് നീ എന്ത് ചെയ്തു കൊണ്ടിരിക്കുകയില്ല എന്നതിൽ നമുക്കറിയാം നീ എന്നതാണ് സബ്ജക്റ്റ് അതായത് യു നമുക്ക് ആ യു എന്ന സബ്ജക്റ്റിനെയും ചേർത്ത് കൊടുക്കാം ശേഷം നമ്മുടെ സമവാക്യപ്രകാരം ബി എന്നതാണ് ചേർക്കാനുള്ളത് അതിനെയും ചേർക്കാം ഇപ്പോൾ വാട്ട് വിൽ നോട്ട് യു ബി എന്നതുവരെ എല്ലാവർക്കും മനസ്സിലായി ഇനി നമുക്കറിയാം ഐ എൻ ജി ചേർത്ത വെറുബ് വണ്ണിനെയാണ് ഇവിടെ ആവശ്യം നീ എന്ത് ചെയ്തുകൊണ്ടിരിക്കുകയില്ല എന്നതിൽ നമുക്കറിയാം ചെയ്യുക എന്നതാണ് പ്രവൃത്തി അതിന് ഇംഗ്ലീഷിൽ ഡു എന്നാണ് പറയുക അപ്പോൾ ഡു എന്ന വി വൺ ഫോമിനെ ഐ എൻ ജി ചേർത്തുകൊണ്ട് ഡൂയിങ് എന്ന രൂപത്തിലാക്കി നമുക്കതിനേയും ചേർക്കാം ഇനി ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം നമ്മുടെ ഉദാഹരണത്തിൽ ഒരു ഒബ്ജക്റ്റ് ഇല്ല അതുകൊണ്ട് തന്നെ നമുക്കിവിടെ ഒബ്ജെക്റ്റിനെ ചേർക്കേണ്ട കാര്യവുമില്ല അപ്പോൾ വാട്ട് വിൽ നോട്ട് ബി യു ബി ഡൂയിങ് വാട്ട് വിൽ നോട്ട് യു ബി ഡൂയിങ് ഓക്കെ എന്ന രൂപത്തിലായി നീ എന്ത് ചെയ്തു കൊണ്ടിരിക്കുകയില്ല ഇവിടെ നിങ്ങൾക്ക് വിൽ നോട്ട് എന്നതിനെ ഷോർട്ടാക്കിക്കൊണ്ട് വാട്ട് വോണ്ട് യു ബി ഡൂയിങ് എന്ന രൂപത്തിൽ വോണ്ട് ബി വോണ്ട് യു ബി ഓക്കെ വോണ്ട് എന്ന രൂപത്തിലാക്കിക്കൊണ്ടും നിങ്ങൾക്ക് എഴുതാനും വായിക്കാനും സാധിക്കും നിങ്ങൾക്ക് വ്യക്തമായി മനസ്സിലാക്കാൻ വേണ്ടിയാണ് ഞാൻ വാട്ട് വിൽ നോട്ട് യു ബി ഡൂയിങ് എന്ന രൂപത്തിൽ തന്നെ പൂർണ്ണമായി എഴുതാൻ കാരണം അപ്പോൾ ഈ രൂപങ്ങളിലാണ് അതിൻ്റെ ഉദാഹരണങ്ങളെ നാം നമ്മുടെ സംവാക്യം ഉപയോഗിച്ചുകൊണ്ട് ഇംഗ്ലീഷിലേക്ക് മാറ്റേണ്ടത് എനിക്ക് കൂട്ടുകാർക്ക് മനസ്സിലാക്കാൻ വേണ്ടി ഒരു രണ്ട് ഉദാഹരണങ്ങൾ കൂടി ഞാനൊന്ന് പറയാം വാട്ട് വിൽ നോട്ട് യു ബി യു ബി റീഡിങ് നീ എന്ത് വായിച്ചു കൊണ്ടിരിക്കുകയില്ല വേർ വിൽ നോട്ട് ഷമി ബി ഗോയിങ് ഷമീർ എവിടെ പോയിക്കൊണ്ടിരിക്കുകയില്ല ഓക്കെ അപ്പോൾ എല്ലാ കൂട്ടുകാർക്കും വ്യക്തമായി മനസ്സിലായി എന്ന് പ്രതീക്ഷിക്കുന്നു നിങ്ങളും ഇതുപോലെ നമ്മുടെ സമവാക്യം ഉപയോഗിച്ചുകൊണ്ട് സ്വന്തമായി ധാരാളം ഉദാഹരണങ്ങൾ ഫ്രെയിം ചെയ്യാൻ ശ്രമിക്കുക ആ സമയത്ത് വല്ല സംശയങ്ങളും ഉണ്ടെങ്കിൽ എൻ്റെ നമ്പറിലെ വാട്സപ്പ് പോയി നിങ്ങൾക്ക് എന്നോട് ചോദിക്കാവുന്നതാണ് എനിവേ കൂട്ടുകാരെ ഇതോടുകൂടി നാം ഫ്യൂച്ചർ കണ്ടിന്യൂസ്റ്റൻസിന്റെ നാല് ഭാഗങ്ങളും ഇവിടെ പൂർണ്ണമായി കഴിഞ്ഞു നമ്മുടെ കഴിഞ്ഞുപോയ ക്ലാസുകൾ കാണാത്തവരുണ്ടെങ്കിൽ നമ്മുടെ ഡിസ്ക്രിപ്ഷനിൽ നിന്നും ലിങ്കുകൾ ഉപയോഗിച്ചുകൊണ്ട് എല്ലാ ക്ലാസ്സുകളും എല്ലാവരും കാണാൻ ശ്രമിക്കണംവേ എനിവേ കൂട്ടുകാരെ ഏറ്റവും അടുത്ത ക്ലാസ്സിൽ തന്നെ ബാക്കി ഭാഗവുമായി നമുക്ക് വീണ്ടും കാണാം ഓൾ ദ ബെസ്റ്റ്